പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ എക്സ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീട്ടുമുറ്റത്തുണ്ടായ തക്കാളി കൊണ്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കുന്നു. എല്ലാവരും ഉണ്ടാക്കുന്നതാണ് തക്കാളി ചാറ്. നമുക്കിത് ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവും, എന്നാലും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇന്ന് പറിച്ച് ഞാൻ എൻ്റെ ചെടിയിൽ നിന്ന് പറിച്ചുണ്ടാക്കുന്ന നാടൻ തക്കാളി കൊണ്ടുള്ള ഒരു ചാറാണ് ഉണ്ടാക്കുന്നത്. ഏതാണ്ട് ഒരു അര കിലോ അല്ലെങ്കിൽ 750 ഗ്രാമോളം തക്കാളി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അവരവരുടെ വീട്ടുമുറ്റത്തുണ്ടാക്കിയ ഇത് പറിച്ച ഇത്തരത്തിലെ ഒരു വിഭവം ഉണ്ടാക്കുമ്പോൾ ഏറെ സന്തോഷമാണ്. ഇപ്പം നമ്മളെടുത്ത ഫ്രഷ് ആയിട്ട് തക്കാളി തോട്ടത്തിൽ നിന്ന് തക്കാളി ഇനിയത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഞെട്ടക്കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു 4 പീസ് ഒക്കെ ആക്കിയാൽ മതി. വലിയ തക്കാളിയല്ല, സാധാരണ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വലിയ തക്കാളിയാണ് രാസവാക്കിയിട്ട് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ അത്ര വലുതല്ല, ഒരു 4-8 പീസ് ഒക്കെ ആക്കി തക്കാളി ആക്കിയാൽ മതി. അതിന് തക്കാളി കുക്കറിലേക്ക് ഇടുകയാണ്. ഒപ്പം അതിന് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, തക്കാളി നല്ല വെള്ളം വരും. അല്പം വെള്ളം അത് കുറച്ച് വെള്ളം, ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ കണ്ടിട്ടില്ല ഈ തക്കാളി ചാർ ഉണ്ടാക്കുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പരിപ്പ് പീസ് പരിപ്പ് ചേർത്ത് കൊടുക്കുക. പക്ഷേ പരിപ്പിൻ്റെ ടേസ്റ്റോ ഒന്നും എടുത്തു നിൽക്കരുത്. നമുക്ക് തക്കാളി ചാറാണ് അതിൻ്റെ തേങ്ങ അരക്കുന്നതിൻ്റെ ടേസ്റ്റാണ് പറയേണ്ടത്. പക്ഷേ ഒരു 2-3 സ്പൂൺ പരിപ്പ് കൂടി ഇതിനകത്ത് കുക്കറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഉപ്പും മഞ്ഞളും ചേർക്കുക. ഇതിനാവശ്യമായ ഉപ്പ്, ഇതിനാവശ്യമായ ഉപ്പ്, അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വേവിച്ചെടുക്കുക. പെട്ടെന്ന് ബന്ധു കിട്ടും. പരിപ്പ് ഉണ്ടാകരുത്, പരിപ്പ് കാണരുത്. അതാണ് ഏറ്റവും ബേസായിട്ട് വരുന്ന പരിപ്പ്. അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അരപ്പിനാവശ്യമായ എന്തൊക്കെയാണ്, തേങ്ങ അരപ്പിനാവശ്യമായ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇനി നോക്കി ഇത് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ തേങ്ങ, ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, വലിയ തേങ്ങ മുറി. ഒപ്പം ഇതിനൊപ്പം ഒരു 5 പച്ചമുളക്, വേറെ നമ്മൾ എരിവൊന്നും ചേർക്കുന്നില്ല. ലാസ്റ്റ് മുയിക്കനകത്ത് മാത്രം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കും. ഇനി ഇതിലൂടെ ഒരു 2 നുള്ള ജീരകവും 1 നുള്ള കടുകും കൂടി ചേർക്കുന്നുണ്ട് അരപ്പിൻ്റെ കൂടെ ചേർക്കാനായിട്ട്. പച്ചമുളക് ഒരു 5-6 എടുത്തിട്ടുണ്ട്, ഇത് കൂടി ചേർക്കുന്നു. അതുപോലെ ചെറിയ ഉള്ളി, ചുവന്ന ഉള്ളി ചെറുത് ഒരു 4 എടുത്തിട്ടുണ്ട്, അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതും ഈ അരപ്പിലേക്ക് ചേർക്കുകയാണ്. ഒപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി എന്നിട്ട് അതിനാവശ്യമായ വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, ചാറിന് തിക്കായിരിക്കണം, അതുകൊണ്ട് ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് നമുക്കിത് അടിച്ചെടുക്കാം. നല്ല ഒട്ടും തടിയില്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കാം. പരിപ്പും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് ചെയ്യുമ്പോൾ ഉടഞ്ഞ് നല്ല ഭംഗിയായിട്ട് വരും. ഇവിടെ അരപ്പ് നേരത്തെ കാണിച്ച ചേരുവകൾ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അത് സാധാരണ ചെയ്യുന്ന പോലെ കടുക് അല്പം ഉലുവ ഒരു 5 വറ്റൽമുളക് പച്ചമുളകൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നു. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം കടുക് പൊട്ടണം. കടുക് പൊട്ടിയ ശേഷം മറ്റു കാര്യങ്ങൾ നമുക്ക് ഇടാൻ കഴിയുള്ളൂ. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, കടുക് ഇപ്പോൾ പൊട്ടിത്തുടങ്ങും. കടുക് പൊട്ടി തുറന്ന് നമുക്ക് ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുരിഞ്ഞ പച്ചമുളകും വേപ്പില ഞാൻ മുകളില് ഗാർണിഷ് ചെയ്യുന്നതായിട്ട് മാറ്റി വെക്കാം. ഇന്നും മാറ്റുന്നില്ല, ബാക്കി അതൊന്നും മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തക്കാളി പരിപ്പും ഒക്കെ വേവിച്ചിട്ടിരിക്കുന്നത് നല്ല പൊടിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൂടാം. തക്കാളിയും പരിപ്പൊക്കെ ഉപയോഗിക്കാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കേണ്ടതുണ്ട്. ഇപ്പം നല്ല ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി തിക്നെസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും ചോദിച്ചനുസരിച്ചാണ്. എനിക്ക് അല്പം തിക്നെസ് ആയിട്ടുള്ള കട്ടിയുള്ള ചാറാണ് എന്തും ഇഷ്ടം. അല്ലെങ്കിൽ അല്പം വെള്ളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയൊക്കെ ഒന്ന് അല്പം കഴുകി മിക്സിയിലുള്ള അരപ്പൊക്കെ കളയാതെ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം.
सीमिले वा मूल वाली ती आवश्यक सीमिले वैच्छे पति अरप वेन्दूँ उप नोक उपलब्ध उपे नोक उपलब्ध वे तुम नाड़ कल कुछ उपम चेत ई शुपति नमक व्यतस्त व्यत ना वर तक वर तक अत्र पुलिपावल का कूड़ल अक्न कुछ मीटिंग तिक्न कुछ तक ना उड़े परीपाइट चाड़ा मारी നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് തിളക്കണ്ട രണ്ട് മൂന്ന് തിള പൊട്ടി വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള ഇത് ഇടാം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ വേപ്പിലയും വറ്റൽമുളകും കടുകും ഉരുളക്കിഴിയും മുകളിലിട്ട് വെക്കുക നല്ല ഭംഗിയുള്ള തക്കാളി ചാറ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് എല്ലാവരും ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല അതാണ് എൻ്റെ പ്രത്യേകത ഞാൻ തന്നെ ഇവിടെ എൻ്റെ സ്വത്ത് ഉണ്ടാക്കിയതാണ് ना टेस्ट आईटे टेस्टी नोक चोरी कहचाले तक चाटे टेस्ट अलू ई रू वट मुलगे वट मुल पिंज अ चाटे अद चोर कूटी कुछ चोर कूटी कुछ अद कहच എന്ത് ടേസ്റ്റാണ് ആ നാടൻ തക്കാളിയുടെ ടേസ്റ്റും പരിപ്പൊന്നും നമുക്ക് അറിയുന്ന പോലുമില്ല തീർച്ചയായിട്ടും അതുപോലെ ഇതിനുള്ള അപ്പം ഉണ്ടാക്കിയ ഒരു വഴുതനം കറിയുണ്ട് സാധാരണ വഴുതനം കറി ആർക്കും ഇഷ്ടപ്പെടാറില്ല എല്ലാ കുട്ടികൾക്കൊന്നും ഇത് ഹൈദരാബാദി സ്റ്റൈലാണ് അവർക്ക് ഹൈദരാബാദ് പോയപ്പോടെ കഴിച്ചാണ് ഇതിൻ്റെ ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇടുന്നുണ്ട് ഇത് ഒന്ന് കുട്ടി അല്പം ചോറ് കഴിച്ചു നോക്കാം എരിവും മധുരവും കൂടി ചേർന്നിട്ടുള്ള വഴുതനങ്ങയാണ് ശർക്കരയൊക്കെ ചേർത്ത് വഴുതനങ്ങ ഉണ്ടാക്കുമ്പോൾ ആളുകൾക്ക് ഇന്ന് പായസം ഉണ്ടാക്കാൻ പറയുന്നത് പായസം ഒന്നും അല്ല കഴിച്ചു നോക്കി ഇതുണ്ടാക്കി കഴിച്ചു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം എന്ത് ടേസ്റ്റാണ് ഇതിൽ ജീരകമൊക്കെ ചേർത്തുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി അടുത്ത ദിവസം തന്നെ ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വിഭവം ഉണ്ടാക്കണം അതിനൊപ്പം തന്നെ അല്പം കടുക് മാങ്ങ ചാലിച്ചുണ്ട് അതുപോലെ തൈരുണ്ട് അതുപോലെ ഒരു നമ്മുടെ കൊണ്ടാട്ട മുളക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇങ്ങനെ ഇട്ടിട്ട് തൈരും ചേർത്ത് ഇങ്ങനെ കുഴച്ചിട്ട് ഒരു ഇത് ഇത് ക്യാരറ്റ് ബീറ്റ്റൂട്ടാണ് ബീറ്റ്റൂട്ടും തൈരും കൂടി ചേർത്ത് തേങ്ങ അരച്ചിട്ടുള്ള മറ്റൊരു കറിയാണ് അതൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമയത്ത് നോമ്പിൻ്റെയൊക്കെ സമയത്തൊക്കെ ഒരു ഏറ്റവും ആസ്വാദ്യമായിരിക്കും നിങ്ങൾക്ക് ഈ വിഭവങ്ങൾ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ കമൻസാണ് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താനുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു